തൃശ്ശൂർ കാരെ ഒരു മക്കളാണ്. ഇപ്പോഴത്തെ പൂരം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പത്രത്തിന് വേണ്ടിയിട്ട് പൂരം റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നാമത് ഭയങ്കര കഠിനമായ ചൂടാണ്, പിന്നെ ആളുകൾ കാണുന്നവർ മുഴുവൻ സിനിമയുടെ വിശേഷങ്ങളാണ് ചോദിക്കുക. അപ്പോൾ അത് കാരണം ആ ഒരു പ്രൈവസിയുടെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വലിയ വ്യത്യാസങ്ങളില്ലാതെ പൂരങ്ങൾ ആ പണ്ടത്തെ കാലത്ത് പൂരത്തിന് ആസ്വാദ്യത കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് തോന്നാണോ എന്നുകൂടെ ഇപ്പം ശരിക്കും മൊത്തത്തിൽ കുറേ ഒരു ബഹളവും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് ഇടയ്ക്ക് ഞാൻ പലപ്പോഴും ശരിക്കും പൂരം ആസ്വദിക്കുന്നത് ടി വിയിലൊക്കെയാണ്. പിന്നെ ഒരു അരഞ്ഞിത്ര മേളത്തിൻ്റെ ഒരു അനുഭവം ഞാൻ ഒരു ആർട്ടിക്കിളായിട്ട് ഒരുക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി ഒരു വലിയ സംഭവമാണ്. അതായത് ഡയറക്ടറായി കഴിഞ്ഞതിന് ശേഷം ഒരു പത്ര സുഹൃത്ത് ഉണ്ണിവാരും കൂടിയിട്ട് കാണാൻ പോയിരുന്നു. അപ്പോൾ അരഞ്ഞിത്ര മേളം കേൾക്കാൻ പോവാം. അപ്പോൾ ഇയാൾ കൂടിയുള്ളവർ നമുക്കൊരു പ്രസിൻ്റെ കോളേജിൽ വന്ന് നിൽക്കാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ സംഘാടകരകത്തേക്ക് വിളിച്ചു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ അഹങ്കാരം വന്നു. കാര്യം നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവൻ്റെ അടുത്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാം. അപ്പോൾ ഈ പത്ര സുഹൃത്ത് പറഞ്ഞു അവിടെ നിൽക്കണ്ട, ഇവിടെ നമുക്ക് മാധ്യമങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അയാൾക്ക് പോലും എത്താൻ പറ്റാത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ സ്വീകരിക്കണം മേളക്കാരുടെ. പക്ഷെ അതിൻ്റെ ഭയങ്കര അനുഭവം എന്താണെന്ന് വെച്ചാൽ മേളം തുടങ്ങി 300 മറ്റോ വാദ്യമേളകളുണ്ട്. തുടങ്ങിയത് ചെവി ഇങ്ങനെ മൂളാൻ തുടങ്ങി, ചെവിയിലേക്ക് ഇങ്ങനെ അതിൻ്റെ. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ ബാക്കിൽ നിരന്ന് നിൽക്കുന്നുണ്ട്, ആ നിരന്ന് നിൽക്കുന്ന ആളുകളുടെ പുറകിലേക്ക് മാറി. ഇത് കാതിൽ പരിചയമില്ലാത്തവർക്ക് വലിയ വിഷമമാണ്. പക്ഷെ അതബദ്ധം പറ്റി ചില ആ നിൽക്കുന്നവരെ ഈ കൊമ്പും പിടിച്ചവരായിരുന്നു. അതിൻ്റെ സമയം വന്ന സമയത്ത് അവർ കൊമ്പ് എടുത്ത് പോകാൻ നോക്കുമ്പോൾ നേരെ ചെവിയിലായപ്പോൾ ഞാൻ രണ്ട് ചെവി പൊത്തി നിന്നു നാണക്കേട് നോക്കണ്ട. അപ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. നോക്കുമ്പോൾ മദ്രാസിൽ നിന്ന് ഡയറക്ടർ രഞ്ജിത്താണ്. പുള്ളി പറഞ്ഞു ഈ തൃശ്ശൂർ പുറത്ത് എന്തിനാണ് ചെവി കുത്തിക്കുന്നത് ചോദിച്ചു. രഞ്ജിത്ര പടം കേട്ടു. അപ്പോൾ ലൈവ് മേളം ലൈവ് ഉണ്ടല്ലോ, അത് അയാൾ അവിടെ മദ്രാസിൽ ഹോട്ടലിൽ അത് കണ്ടോണ്ടിരിക്കുക. ഞാനവിടെ ചെന്നതുകൊണ്ട് ക്യാമറ മുഴുവൻ കുറേ പേര് എന്നിലേക്കും ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ നേരെ ചെവി കുത്തിയിട്ട് അപ്പോൾ ഞാൻ രണ്ടും കഴിപ്പിച്ച് ഇതെടുത്തു. പക്ഷെ അവിടുന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമാണ് എൻ്റെ കാർഡ് ശരിയായത്. അതുവരെയും കാർഡ് അടഞ്ഞു പോയി. ഞാൻ ENT ഡോക്ടറെ പോയി കണ്ടു. അത് കാരണം ഇപ്പം ഇനി എത്ര നിർബന്ധിച്ചാലും ഞാൻ മേളക്കാരുടെ ഇടയിൽ കയറി ചെന്ന് നിന്നിട്ട് ഇതൊരു 5-8 കൊല്ലമായി. ലോഹിതദാസ് മരിക്കണൊക്കെ മുമ്പാണോ സംശയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 കൊല്ലമായി ഉണ്ടാവും. 9 വർഷം ഞാൻ ഇവിടുന്ന് ലാസ്റ്റ് ലോഹിതദാസിന്റെ അടുത്തേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ചാൻസി വെച്ചിട്ട് ഒരുത്തൻ മൊബൈലിൽ വിളിക്കുമ്പോൾ ആ മൊബൈലിന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോഴാണ് എന്റെ ചെവി ശരിയായെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അയാളോട് വളരെ സൗഹൃദപൂർവ്വം ഞാൻ സംസാരിച്ചു. ഇല്ലാതിരുന്ന പൂരത്കാലത്തിന്റെ പൂരത്തിന്റെ ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതായത് ശൂന്യമായ പൂരപ്പന്ന് അവിടെ ഈ പ്രാവുകളൊക്കെ പറഞ്ഞു നടക്കുന്നു. ഷുവറായിട്ടും കാര്യം ഇപ്പൊ തന്നെ പൂരത്തിന്റെ ഒരു ഫീല് ആളുകൾക്ക് കിട്ടി തുടങ്ങിയല്ലോ. അപ്പൊ തന്നെ ഇങ്ങനെ ഡെയിലി പ്രത്യേകിച്ച് അന്നത്തെ ഒക്കെ കൂടുതൽ മാധ്യമങ്ങളുള്ളത് മീഡിയയിലൂടെ തന്നെ ഇതിന്റെ ഒരു വരവേൽ പോകുന്നു. പണ്ട് പറ്റത് സൈലന്റ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയുന്നത് ഈ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തേങ്ങ ഉടയ്ക്കുന്ന, അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ, അതായത് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ വെള്ളം മാത്രമേ തേങ്ങ എടുക്കുന്നത്. കാരണം അത് ഭൂമി കണ്ടിട്ടില്ല, അല്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കൂടുന്നു. അത് പൊട്ടുന്ന മൊമെന്റിൽ ഒരു ഒരു വൈബ്, ഒരു വൈബ്രേഷൻ പ്രസരിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സുകളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നത്. അത്തരം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് പൂരം. അതിൻ്റെ തർക്കങ്ങളും മറ്റ് യുദ്ധങ്ങളൊക്കെ മറക്കുക. അതല്ലാതെ പൂരത്തിലെ ഒരു സാധാരണ കണ്ണിയായിട്ട് അണിചേരാൻ സാധിക്കുന്നവർക്ക് ഈ മനസ്സിലെ മാലിന്യങ്ങൾ അകന്നു പോകാൻ നല്ലതാണ്, നമ്മുടെ അഹംഭാവങ്ങൾ അകന്നു പോകാൻ നല്ലതാണ്. കാരണം ആ ഒരു പൂര ലഹരിയിൽ മുഴുകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂരത്തിൽ അങ്ങനെ ഒരു മാജിക് ഉണ്ട്. അത് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് അത്രയും ഒരു വൈഡായിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ ഏത് വേഷം ധരിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ ധരിക്കും, ഇപ്പൊ ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലയിച്ചു കഴിഞ്ഞാൽ
അങ്ങനെ ആസ്വദിച്ചാലാണ് പൂരം സിൻസിയറായിട്ട് ആസ്വദിക്കുന്നത്. പഴവട് തൃശ്ശൂരായതുകൊണ്ട് എന്നെ എടുത്തുകൊണ്ട് പോയ സമയത്തും അവിടെ പോയി തൃശ്ശൂർ തൃശ്ശൂർ പോകുന്ന ആ വീട് അമ്മാവിൻ്റെ കൂടെ ആയിരുന്നു. എ കെ കുഞ്ഞണി എന്നാണ് പുള്ളി. അതെ അതെ, കുഞ്ഞണി മാഷ് എന്ന് പറയാം, സ്കൂൾ മാഷായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അന്ന് ഞാൻ തലകണ മന്ദത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലായിരുന്നു. ഞാനും ശ്രീനിവാസനും കൂടി ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ സ്പെഷ്യലിറ്റി എഴുതുമ്പോൾ അന്നാണ് പൂരം. അപ്പോൾ ശ്രീനി ഉണ്ടായിരുന്നു, ഞാൻ പൂരത്തിന് പോയില്ല, കാരണം ശ്രീനിവാസനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അമ്മാവൻ എല്ലാവരും കൂട്ടിയിട്ട് ഈ എലൈറ്റിൻ്റെ മോഡലിൽ ഓരോരുത്തർ പുറങ്ങനെ എലൈറ്റ് ഹോട്ടലിൽ പോയിട്ട് അവർക്ക് വന്യ ജീവിയാണ്. മേളമാണ് ഇഷ്ടം, മേളമാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയെന്ന് പറഞ്ഞാൽ. ആ അതാ പറഞ്ഞിട്ട് എവിടെ ആയാലും ഞാൻ വേറൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കൽ എന്തോന്ന് തുവൽപ്പെട്ടാരാണോ ഏതോ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ജയറാം മേളക്കാരുടെ ഒരാളാണ്, അന്ന് ജയറാം നായകനായിരുന്നു. അപ്പോൾ ജയറാം ഇങ്ങനെ റേഡിയോയിൽ മേളം കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഷോർട്ടിൻ്റെ ഇടയിലിടയിൽ നമ്മൾ റേഡിയോയിൽ ഒന്ന് പാട്ട് എന്ത് കേൾക്കുക. അപ്പോൾ അത് ഒരു വൈകാരികമായ അനുഭവമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ പലപ്പോഴും മാറി, ഇപ്പോൾ പലപ്പോഴും വെച്ചാൽ നമ്മൾ ഈ പ്രൈവസിയും അവിടുത്തെ പൊടി ശല്യം എല്ലാം കൂടിയിട്ട് ഉണ്ടാകുന്ന നമ്മൾ പലപ്പോഴും ടി വിയിൽ വരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. മറ്റത് നേരിട്ട് അനുഭവിക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ പോയി ആ സമയത്ത് നോക്കിയത് തൃശ്ശൂരത്തിന് എൻ്റെ സിനിമ റിലീസ് ഉണ്ടല്ലോ, അപ്പൊ ടൗണിൽ പടം ഉണ്ടാവും. അടുത്ത വർഷമുള്ളൂ, അടുത്ത കൂടെ അടുത്ത കൊല്ലം. ഇപ്പൊ മകള് റിലീസ് ചെയ്തിരിക്കുന്നോണ്ട് മകള് സ്റ്റേഷനിലും ഉണ്ട്. അപ്പൊ തൃശ്ശൂരത്തിന് ആളുകള് ആ പടം കാണാൻ കയറും, കുറച്ച് കൂടുതൽ കയറും ആഘോഷമൊക്കെ കാരണം. അപ്പൊ ഒരു എന്റെ പല സിനിമകളും പൂരം സമയത്ത് കളിക്കാറുണ്ട്. അപ്പൊ പൂരം ഷോ ഒക്കെ ഉണ്ടാവും. എവിടെ ലൊക്കേഷൻ ചോദിച്ചാലും എനിക്ക് തരും, കാര്യം സത്യൻ്റെ പടം നമ്മുടെ വീട്ടിലും പറഞ്ഞിട്ട് നമുക്ക് വലിയ പിന്തുണയാണ് കിട്ടുക. സാറേ അതായത് നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെടും, അതെന്താ പറയുക, അത് നാട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെടണമെങ്കിൽ നമ്മളവരിൽ നിന്ന് ആദ്യം ഒറ്റപ്പെടാം. വലിയ റെസ്ട്രിക്ഷൻസൊക്കെ വെച്ച് നമ്മളെ കാണാനൊരു ഗൂർക്കയൊക്കെ അവിടെ നോക്കി നിർത്തി അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടെങ്കിൽ. ഇപ്പം ഞാനായാലും എൻ്റെ ഭാര്യയും എന്നെപ്പോലെയല്ല, എൻ്റെ വൈഫ് എന്ന് ഞാൻ ഇവിടെ മൊത്തം എല്ലാവർക്കും നല്ലോണം അറിയുന്നതാണ് കൃഷിയുമൊക്കെ എത്താറുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഒരു 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 പരിധി വിട്ടിട്ട് നമ്മളെ നമ്മളെ ഭരിച്ചിട്ടില്ല. കാരണം സിനിമയ്ക്ക് പുറത്തുള്ള ഒരു ലൈഫാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ടായിട്ടുണ്ടാവും. പിന്നെ അതല്ലാതെ നമ്മളൊരു മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടൊരാളായിട്ടൊന്നും നടക്കാറില്ല. ഞാൻ പിന്നെ അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല, പുതിയ തലമുറയിലെ പിള്ളേരൊന്നും അധികം ഇവിടെ കാണാറില്ല. അത് അവർ പേടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരാറില്ല. അതെ അതെ അതെ, നമുക്ക് അങ്ങനെ ഒരു നാട്ടുകാരൊക്കെ നമുക്ക് നല്ല പിന്തുണ.